കാരണം രാമായണത്തിൽ ഇങ്ങനെ ആഗ്നേയാസ്ത്രം എയ്യുമ്പോൾ മല നിന്നൂടെന്ന് പറഞ്ഞിട്ടില്ല. ഉടനെ വാരുണാസ്ത്രം പ്രയോഗിക്കണം, വായവ്യം പ്രയോഗിക്കണം. കാരണം അഗ്നി ഉപസംഹരിക്കുന്നത് വായുവിലേക്കാണ്. അതുകൊണ്ട് അതിനെ തടയുന്ന അസ്ത്രം എടുത്തു കൊടുക്കണം. നമുക്ക് രാമായണം വായിക്കുമ്പോൾ തോന്നും അതിൽ പറഞ്ഞിരിക്കുന്ന അസ്ത്രങ്ങളൊക്കെ ചുമ്മാ കള്ളത്തരം ഭാവനയാണെന്നല്ല. നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതാംശങ്ങളിൽ ഓരോ ഫംഗ്ഷനുണ്ട്. ഈ ശരീരത്തിലെ കാണുന്ന ബാഹ്യ ശരീരം, അതേപോലെ തന്നെ ഇത് ഭൂമിയുടെ അംശമാണെങ്കിൽ ആ ഭൂമി ലയിക്കുന്ന ജലത്തിൻ്റെ അംശം, നമ്മുടെ വേർപ്പ് തൊട്ട് യൂറിൻ, അതേപോലെ സലൈവ, ഈ ഉമിനീര്, ഇതൊക്കെ തുടങ്ങി രക്തത്തിൻ്റെ അംശത്തിലൊക്കെ ജലാംശം, അതേപോലെ അഗ്നിയുടെ അംശം വിശപ്പും ദാഹവും. ചോദിച്ചുകൊണ്ടിരിക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പറയുക, മൈഥുനം വരെ അഗ്നിയുടെ അംശമാണ്. അത് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന വായുവിൻ്റെ അംശം, ഓൾ ആക്ടിവിറ്റീസ്. വായു നിലച്ചാൽ പുരോഗമന സിദ്ധാന്തം ഒന്നുമില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാലും പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒക്കില്ല. ഞാൻ പരിഷ്കൃതവാദിയാണെന്ന് പറഞ്ഞാലൊന്നും വായു നിലച്ചാലില്ല. അവിടെയൊക്കെ ഭാരതീയൻ കണ്ടെത്തിയിരിക്കുന്ന മതത്തിൻ്റെ അടിസ്ഥാന തത്വം താൽക്കാലിക വൈകാരിക ബന്ധങ്ങൾ നിലനിർത്തുന്ന ഭൗതിക ശാസ്ത്രത്തിൻ്റെ വികാരമല്ല. ഭാരതത്തിലെ ആ ദർശനം വികാരമല്ല, വിവേകമാണ്, അറിവിൻ്റെ സ്വരൂപമാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പോട്ടെ, ആ വായുവും കഴിഞ്ഞ് പിന്നീട് വരുന്നത് വായു ആകാശം. ആകാശം വേറെ ഒന്നുമല്ല, നമ്മുടെ ചിന്തയും വികാരങ്ങളും. ഇങ്ങനെ അഞ്ച് ഭാവങ്ങൾ കൂടിച്ചേർന്നതാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം. ഈ വ്യക്തിത്വത്തിൽ ശരീരത്തിൻ്റെ ഭാവത്തിലേക്ക്, നമ്മുടെ വിശപ്പിൻ്റെയും അതേപോലെ ദാഹത്തിൻ്റെയും ഭാവത്തിലേക്ക് മാത്രം കടന്നു വരുന്ന അസ്ത്രങ്ങളെ കണ്ടുപിടിച്ചതാണ് രാമായണത്തിലെ ദിവ്യാസ്ത്രങ്ങൾ. അങ്ങനെ ആഗ്നേയം പ്രയോഗിച്ചാൽ ഒരു ശരീരത്തിൻ്റെ ദാഹവും വിശപ്പും ഊഷ്മാവും നശിച്ചു വീഴും. അതേസമയത്ത് ആ അഗ്നിയെ നിയന്ത്രിച്ചും കൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന വായവ്യം കൊണ്ടാണ് പ്രയോഗമെങ്കിൽ ആ അഗ്നിയുടെ അസ്ത്രം നമ്മെ ബാധിക്കാതിരിക്കും. ഇങ്ങനെ ഓരോ ഭൂതാംശങ്ങളെ സ്വാധീനപ്പെടുത്തി ആ ഭൂതാംശങ്ങളെ കൊണ്ട് അസ്ത്രങ്ങൾ ഉണ്ടാക്കി ആ ഭൂതാംശങ്ങൾ ശരീരത്തിലേക്ക് കടന്നു വന്നാൽ അതിനെ ചെറുക്കുന്നതിന് മറ്റു ഭൂതാംശങ്ങളുടെ സ്വാധീനതയിലുള്ള അസ്ത്രം എങ്ങനെ ഉപയോഗിക്കണം എന്ന് കണ്ടുപിടിച്ച ആ ശാസ്ത്രമാണ് ഭാരതത്തിൻ്റെ വേദത്തിൽ കിടക്കുന്നത്. ഇത് നമുക്കറിയണ്ട. നമ്മൾ ധരിച്ചു വന്നതാണ് സായിപ്പ് പറഞ്ഞ് ഇതൊക്കെ പണ്ടത്തെ ചില കാര്യങ്ങളാണെന്ന് പറഞ്ഞു വെച്ചു തന്നു. ബ്രഹ്മാസ്ത്രം വരെ വന്നെത്തുമ്പോൾ നമ്മുടെ ആകാശത്തെയും കൂടി ഉപസംഹരിക്കുന്ന, അതിനെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സങ്കല്പത്തിൻ്റെ അസ്ത്രവ്യാപ്തി ഉണ്ടായി. അസ്ത്രത്തിന് ജീവൻ എന്ന് വരെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശരഭോപനിഷത്തിൽ ശരത്തിന് ജീവൻ, ശരം എന്നുള്ള വാക്കിന് ജീവൻ എന്നർത്ഥം കൊടുത്തു. പോട്ടെ, ഞാൻ അതിലൊക്കെ കടക്കുന്നില്ല. അതൊക്കെ പറയാനുള്ള കാരണം വേദം പഴഞ്ചാനാണെന്ന് പുച്ഛിച്ച് തള്ളി നമ്മൾ ഇതേവരെ കണ്ടില്ല. നമുക്കതിനുള്ളൊരു അവസരവും കിട്ടാത്തപ്പോൾ ശാസ്ത്രമുണ്ടോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ഇങ്ങനെ അഞ്ച് തരം അസ്ത്രങ്ങളെപ്പറ്റി പറയുമ്പോൾ അഞ്ച് ഭൂതാംശങ്ങളിലേക്ക് കടന്നു വരുന്നു. മറുഭൂതാംശങ്ങളെ സ്വാധീനിച്ച് അതിനെ സ്വീകരിച്ചവന് ഈ താഴെ ഉള്ളതിനെ ചെറുക്കാൻ പ്രയാസമില്ല. ആഗ്നേയം പ്രയോഗിക്കുമ്പോൾ വേണമെങ്കിൽ വായവ്യം കൊണ്ട് തടയാം. കാരണം അഗ്നി ലയിക്കുന്നതായി വിളക്കണച്ചു നോക്ക്. ഇപ്പോൾ ഇവിടെ വിളക്കും ഇരിക്കും, തിരിയും ഇരിക്കും, കാണുന്ന അഗ്നി വായുവിൽ ലയിക്കും. ഇത് ചുമ്മാ പറയുകയല്ല, ഇപ്പം തന്നെ നമുക്ക് പരിശോധിക്കാനേ ഉള്ളൂ. ഈ അഗ്നി വായുവിൽ ലയിക്കും. ഇങ്ങനെ അഗ്നി വായുവിൽ ലയിക്കുമെങ്കിൽ ആ വായു കൊണ്ട് അഗ്നി ഉപസംഹരിക്കാം. അപ്പോൾ അഗ്നിയുടെ സ്വഭാവം വായു ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് വിശപ്പും ദാഹവും മൈഥുനം അതേപോലെയുള്ള ഊഷ്മാവ് ഇതൊക്കെ ആയിട്ടാണ്. തണുത്തുപോയാൽ പറയാം അയ്യോ ചെറുക്കൻ്റെ ശരീരം തണുക്കുന്നുവെന്ന്, അഗ്നിയംശത്തിൻ്റെ വ്യതിയാനമാണ്. ഇങ്ങനെ ഒരു ഒരു പ്രത്യേക ഭൂതാംശത്തിൻ്റെ സ്വാധീനതയെ മാത്രം ചെറുക്കുന്ന അസ്ത്രങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നതാണ് ദിവ്യാസ്ത്രങ്ങൾ. അതുകൊണ്ടാണ് ദിവ്യം എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ബന്ധപ്പെടുത്തി അതിന് അസ്ത്രത്തിൻ്റെ പേര് കൊടുത്തത്. അങ്ങനെ അഗ്നിയിൽ പ്രയോഗിച്ചാൽ ഉടൻ വായവ്യം കൊണ്ട് തടയാം, ഉപസംഹരിക്കാം. ഇതിന് ആവശ്യമായ ശക്തി സംഭരിക്കുന്നതിനെയാണ് തപസ് എന്ന് പറഞ്ഞത്. ഈ തപസ് എന്തൊന്നാണ്? ഓരോ കോസ്മിക് മണ്ഡലത്തിലേക്കും നമ്മുടെ ജീവനെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഏകാഗ്രഭാവത്തെയാണ് സായിപ്പ് ഇപ്പം കോൺസെൻട്രേഷനും മെഡിറ്റേഷനും എന്നൊക്കെ പറഞ്ഞു വിട്ടു എങ്കിലും തപസ് എന്ന് പറയുന്ന സങ്കല്പം കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ തപസ് എന്നുള്ളതിന് ആ അതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറ എടുത്തു നോക്കിയാൽ അവസാനം വരുമ്പോൾ ഓരോ മണ്ഡലത്തിലെയും തപസ്സാർജിക്കുമ്പോൾ അതിനൊരു ദേവതാഭാവം കൊടുത്തു. അഗ്നിയുടെ ദേവത ആരാണ്? അഞ്ച് ദേവതാംശങ്ങൾ എടുത്തു. ഭൂമിയുടെ ദേവതയായിട്ട് വച്ചിരിക്കുന്നത് ബ്രഹ്മാവ്. അതേപോലെ ജലത്തിൻ്റെ ദേവത നാരായണൻ, വിഷ്ണു. അതേപോലെ മറുഭാഗത്ത് അഗ്നിയുടെ ദേവത രുദ്രൻ. ഇപ്പോൾ കന്യാസ്ത്രീകൾ അർത്ഥം എഴുതി കൊടുത്തു ഞാൻ നോക്കിയപ്പോൾ രുദ്രനാര്? ശിവൻ. മഹേശനാര്? ശിവൻ. ശിവനാര്? അതും ശിവൻ അല്ല. ഈ നമ്മുടെ ഈ ഈ പറയുന്ന ഭൂതാംശങ്ങളെ വിഭജിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലും ആകമാനമുള്ള അഗ്നിയുടെ ഭാവം മുഴുക്കെ എടുത്ത് ഒരു ശരീരം ഉണ്ടാക്കിയിട്ട് അതിൽ ചൈതന്യം വന്നാൽ, ജീവശക്തി വന്നാൽ ആ അഗ്നിയുടെ ദേവത രുദ്രൻ.
ആ രുദ്രന്റെ ശരീരത്തിൽ 50% അഗ്നിയും ബാക്കി 12 വീതമുള്ള ബാക്കി 4 ഭൂതാംശങ്ങളുമാണ്. ബ്രഹ്മാവിനെ എടുത്താൽ അതിൽ 50% ഭൂമിയും ബാക്കി 12 ബാക്കി 4 ഭൂതാംശവുമാണ്. അങ്ങനെയുള്ള കാസ്മിക് ബോഡി അത് ബ്രഹ്മാവാണ്. അത് അതേപോലെ അടുത്തത് നാരായണൻ വരുമ്പോൾ നാരമെന്നുള്ള വാക്കിന് ജലമെന്നും അറിവെന്നും നരസമൂഹമെന്നും ഒക്കെ അർത്ഥമുണ്ട്. ആ നാരത്തിൽ ശയിക്കുന്നവൻ അയനം എന്നതിന് സഞ്ചാരം മാത്രമല്ല, പ്രവേശന കവാടം, മോക്ഷസ്ഥാനം, ലക്ഷ്യസ്ഥാനം, സഞ്ചാരം എന്നൊക്കെ അർത്ഥം അയനത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നാരായണൻ, രാമായനം ഇതൊക്കെ ഒന്ന് അർത്ഥവത്താക്കി നോക്കിയാൽ അതിൻ്റെ വ്യാപ്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഈ നാരായണനെ ആ ദേവതാംശം എടുക്കുമ്പോൾ ആ ശരീരത്തിൽ പ്രപഞ്ചത്തിൻ്റെ 50% വരുന്ന ജലാംശമാണുള്ളത്. മറുഭാഗത്ത് രുദ്രൻ വരുമ്പോൾ അഗ്നിയാണ് 50%, ബാക്കി 12. അടുത്തത് വായു വരുമ്പോൾ അവിടെ വായുവംശമാണ് 50%, അതിൽ മഹാദേവനാണ് ദേവത. അപ്പോൾ മഹാദേവൻ ദേവത എന്ന് പറഞ്ഞാൽ ആ ദേവത കയ്യും കാലുമുള്ള ഒരാൾ ഒരിക്കൽ ജനിച്ചിരുന്നു, ഇപ്പം ചത്തുപോയി, കാണാനില്ല എന്നല്ല ധരിക്കേണ്ടത്. ഇന്ന് നിലവിലിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഘടനയിൽ എപ്പോഴാണോ 50% ഭൂമിയംശം, അപ്പോൾ ബ്രഹ്മാവ്, ഇന്നും ബ്രഹ്മാവ് ഉണ്ടതുകൊണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചത്തെ പഠിക്കാനുള്ള 5 ഘട്ടങ്ങളെയാണ് 5 ദേവതാഭാവങ്ങളാക്കി കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ ഓരോ ദേവതയെയും ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ജീവനും ആ പ്രപഞ്ച ഘടനയുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെ ജീവനും പ്രപഞ്ചഘടനയുമായിട്ടുള്ള ബന്ധത്തെ ഓർമ്മിക്കാൻ ആ ഒരു ദേവതയെ ഓർമ്മിച്ചാൽ മതി. ആ ദേവതയെ ഉപാസിക്കുമ്പോൾ ആ ദേവതയിൽ അടങ്ങിയിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി മാറുന്നു. ഉപാസകനും ഉപാസ്യവും, ഇത് കട്ടിയാണ് എനിക്കറിയാമെങ്കിലും ഞാൻ അങ്ങോട്ട് വേദാന്തത്തിൻ്റെ അങ്ങോട്ട് കടക്കാത്തത്, ഇപ്പോൾ അതിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ലെങ്കിലും ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് കുറേ പേർക്കെങ്കിലും മനസ്സിലാവാൻ പറയുക. ആ പറയാം. അതായത് അപ്പൊ ഇങ്ങനെയുള്ള അസ്ത്രങ്ങളുടെ ഈ ഗതി, ഇത് ഓരോന്നും നമ്മളിപ്പോ അഗ്നിയെ ഉപാസിക്കുന്നു. അപ്പൊ അഗ്നിയെ ഉപാസിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ സ്വഭാവത്തിൽ 50% അഗ്നിയംശം വരുന്നു. അങ്ങനെ ഉപാസ്യവും ഉപാസകനും താതാത്മ്യം പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അയക്കാൻ കഴിയുന്ന അഗ്നിശരത്തെ ചെറുക്കണമെങ്കിൽ വായവ്യം വേണം, അല്ലെങ്കിൽ വാരുണം വേണം. ഇത് എത്ര സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെതാണ്.